ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം, കർണാടകയിൽ നാടകീയ രംഗങ്ങൾ ഈദ്ഗാഹ് മൈതാനിയിലേക്ക് അനവധി ഹിന്ദു സംഘടനകൾ കടന്നു കയറി. ഇതാ ഗണപതി വിഗ്രഹം വെച്ച് ഗണേശോത്സവം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഈ നിമിഷം നൽകാൻ കഴിയുന്നത്. ഇന്നലെ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായിരുന്നു, ബാംഗ്ലൂരിലുള്ള ഈദ്ഗാഹ് മൈതാനിയിൽ ഗണേശോത്സവം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വിധിയുണ്ടായിരുന്നെങ്കിൽ ഇതാ ഹുബ്ബള്ളി ഈദ്ഗാഹിൽ മൈതാനിയിൽ ഗണേശോത്സവം ആരംഭിച്ചിരിക്കുന്നു. ഈ ഗണേശോത്സവം നടത്തുന്ന റാണി ചിന്നമ്മ സ്മൃതി മണ്ഡൽ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഗണേശോത്സവം നടത്തുന്നത്. മറ്റനവധി ഹൈന്ദവ സംഘടനകളുണ്ട്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഗണേശോത്സവമായിരിക്കും ഇവിടെ നടത്തുന്നതിൻ്റെ സംഘാടകർ തിരുവനന്തപുരം അറിയിച്ചു കഴിഞ്ഞു. നാടകീയത നിറഞ്ഞ, അത്യന്തം നാടകീയത നിറഞ്ഞതായി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെ അഞ്ജുമാൻ ഇ ഇസ്ലാം നൽകിയ ഒരു ഹർജി ഉണ്ടായിരുന്നു കർണാടക ഹൈക്കോടതിയിൽ. ആ ഹർജിയിൽ പറയുന്നത് ഈ ഹുബ്ബള്ളി ഈദ്ഗാഹ് മൈതാനം ഗണേശോത്സവത്തിന് വിട്ടു നൽകരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണ്, ഇവിടെ ഈ ഗണേശോത്സവത്തിന് വിട്ടു നൽകരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. 2 വർഷത്തിൽ 2 തവണ അവിടെ മുസ്ലിം സംഘടനകളുടെ ചടങ്ങുകളും ആചാരങ്ങളും ആഘോഷങ്ങളും നടക്കാറുണ്ട്. മറ്റൊരു സംഘടനകളുടെയും ഇല്ലെങ്കിൽ മറ്റ് മതവിശ്വാസികളുടെ ആഘോഷങ്ങളും നടന്നിരുന്നില്ല. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഹുബ്ബള്ളി ഈദ്ഗാഹ് മൈതാനം. അവിടെയാണ് ഇന്നലെ രാത്രി 11:30 കർണാടക ഹൈക്കോടതിയുടെ വിധി വരുന്നത്. അവിടെ വിനായക ചതുർത്ഥി ആഘോഷിക്കാമെന്നുള്ള വിധി വരുന്നത്. അഞ്ജുമാൻ ഈ ഇസ്ലാം നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഈ ഹൈക്കോടതി ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് അശോക് കിങ്ങിയായിരുന്നു ഈ വിധി പുറപ്പെടുവിച്ചത്. കോടതി ചോദിച്ചത് ഇവിടെ ഈ വിനായക ചതുർത്ഥി ആഘോഷം തടയുന്നത് കൊണ്ട് ഹർജിക്കാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഹർജിക്കാരന് ലാഭമെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഏതായാലും സ്ഥലത്തെ കനത്ത പോലീസ് ബന്ദോബസ്ത് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു. അനവധി ഭക്തർ അവിടെ ഘോഷയാത്രയായും മറ്റും എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് വളരെ ഇന്നലെ തന്നെ അവർ ഇത് വിപുലമായ രീതിയിൽ തന്നെ ഗണേശോത്സവം കർണാടകത്തിൽ ആഘോഷിക്കാറുള്ളതാണ്. ഇന്നലെ തന്നെ മറ്റ് മണ്ഡലുകൾ എന്ന് പറയുമ്പോൾ ഈ ഗണേശോത്സവം നടത്തുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ട്രസ്റ്റുകളെ മറ്റുമാണ് നമ്മൾ മണ്ഡലുകൾ എന്ന് പറയുന്നത്. വിവിധ മണ്ഡലങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇത്തവണ വളരെ വിപുലമായി തന്നെയാണ് ഗണേശോത്സവം ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഈ 2 സ്ഥലങ്ങൾ, ഒന്ന് ബാംഗ്ലൂർ ഈദ്ഗാഹ് മൈതാനവും മറ്റൊന്ന് ഹുബ്ബള്ളി ഈദ്ഗാഹ് മൈതാനവും, ഇത് രണ്ടും കോടതിയിലായിരുന്നു ഇതിൻ്റെ തർക്കങ്ങളും പരിസമാപ്തിയും എല്ലാം തന്നെ. ഇന്നലെ ബാംഗ്ലൂർ ഈദ്ഗാഹ് മൈതാനിയിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു. ഹുബ്ബള്ളി ഈദ്ഗാഹ് മൈതാനിയിൽ വിനായക ചതുർത്ഥി ഗണേശോത്സവം നടത്താൻ കഴിയുമെന്ന ഒരു വിധി ഇന്നലെ രാത്രി 11:30 വരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി വിഗ്രഹങ്ങളുമായി ആയിരക്കണക്കിന് ഭക്തർ ഈ മൈതാനിയിലേക്ക് എത്തി. ഈ മൈതാനിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മറ്റൊരു മത വിഭാഗം നടത്തുന്ന ആഘോഷം കൂടിയാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഗണേശോത്സവം. അത്യന്തം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും സ്ഥലത്ത് വലിയ പോലീസ് ക്യാമ്പ് ചെയ്യുന്നു. വരും മണിക്കൂറിൽ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും എത്താം. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.